ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു എൻ്റെ കയ്യിലുള്ള ഒരു വാഹനം നിങ്ങൾക്ക് കുറച്ച് കാലത്തിന് ശേഷമുള്ള ഒരു റിവ്യൂ നമുക്ക് തരികയാണ്. ഇതാണ് നമ്മുടെ വാഹനം. ഏതാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് TVS ജൂപ്പിറ്ററാണ്. അത് ഞാൻ 2 കൊല്ലം മുമ്പ് പർച്ചേസ് ചെയ്തതാണ്. അപ്പം ഇപ്പോഴതിൻ്റെ ഒരു റിവ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം സ്കൂട്ടർ ഒന്ന് പരിചയപ്പെടാം, അതിനുശേഷം എൻ്റെ ഒരു റിവ്യൂ കൂടി നിങ്ങൾക്ക് തരാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ, ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനുശേഷം ഒരു ബെല്ലൈക്കണം വരും, അങ്ങനെയെങ്കിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും ലഭിക്കും. എല്ലാവർക്കും കീഫോടെക് ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ വാഹനം, TVS ജൂപ്പിറ്റർ ZXi ഡിസ്ക്. ഇപ്പോൾ ഈ വേരിയൻ്റ് പുറത്തിറങ്ങുന്നില്ല. ഇപ്പോൾ TVSൻ്റെ ജൂപ്പിറ്റർ ക്ലാസിക്, മറ്റ് കൂടുതൽ കൂടുതൽ പരിഷ്കരിച്ച രൂപങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്കൂട്ടറിൻ്റെ പ്രത്യേകതകളായി പറയുന്ന 1-2 ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിലവർ പറയുന്ന 1, യുണീക്ക് പാസ് ബൈ സ്വിച്ച്. അതായത് നമ്മുടെ സാധാരണ ബൈക്കുകളിൽ കാണുന്ന പാസിംഗ്, നമുക്ക് ഓവർടേക്ക് ചെയ്തോ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകാം എന്ന മുന്നിലുള്ള ബൈക്കുകാരനെയോ വണ്ടികളെയോ എന്താണ് നമുക്ക് ഇൻഡിക്കേഷൻ നടത്തി മുന്നോട്ട് പോകാനാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതാണ് പാസ് ബൈ സ്വിച്ച്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ആ സമയത്ത് ഈ സ്കൂട്ടറിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാത്തിലും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഏതായാലും പാസ് ബൈ സ്വിച്ചാണ് ഇത്, ശ്രദ്ധിക്കുക. ഉണ്ടോ, പാസ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് കടന്നു പോകാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, എക്സ്റ്റേണൽ ഫ്യുവൽ ഫിൽ, വിറകുന്ന് നമുക്ക് നിറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ എല്ലാ സ്കൂട്ടറുകളിലും ഉണ്ടെന്ന് തോന്നുന്നു, എന്നാൽ ആ സമയത്ത് ഇതിൽ മാത്രമാണ്, ഇതിലും ചില 2 സ്കൂട്ടറുകളിൽ മാത്രമാണ് അവതരിപ്പിച്ചത്. അതുപോലെ റീട്രാക്റ്റബിൾ ഹുക്സ് എന്ന് വെച്ചാൽ ഈ ഹുക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാം. ഇത് അന്ന് ഒരു യുണീക്ക് ഇതായിരുന്നു, കാരണം ഇതിങ്ങനെ ഇരുന്ന് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെക്കാൻ പറ്റില്ല. ഇങ്ങനെ മടക്കി വെക്കാവുന്ന ഓപ്ഷൻ, വേറൊരു ഹുക്ക് കൂടി മുകളിൽ കൂടി. പിന്നെ ട്യൂബിലെസ് ടയേഴ്സാണ്. മുന്നിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആയിരുന്നു. ആക്ടീവയും ആ കാലത്തും വേറൊരു തരത്തിലുള്ള സസ്പെൻഷനാണ് ഉപയോഗിച്ചിരുന്നത്. അന്ന് ഇതിൽ മാത്രമായിരുന്നു, ഇതിലും വേറെ ഒരു ആക്സസിലും മാത്രമായിരുന്നു ഇതുപോലെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വെച്ചിരുന്നത് മുൻഭാഗത്ത്. പിറകിൽ ഗ്യാസ് ഫിൽഡ് സസ്പെൻഷനാണ്. മൾട്ടിഫോക്കൽ റിഫ്ലക്ടർ ആണ്, മൾട്ടിഫോക്കൽ റിഫ്ലക്ടർ ഹെഡ്ലാമ്പ്. മറ്റൊരു പ്രത്യേകത, ലോ ഫ്യുവൽ എന്നാണ് ഇൻഡിക്കേറ്ററാണ്. ഇത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പെട്രോൾ കുറയുമ്പോൾ ഇവിടെ ഒരു മഞ്ഞ നിറത്തിലുള്ള ലൈറ്റ് കത്തും. മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഒരു പ്രത്യേക തരം സെൻറ്റർ സ്റ്റാൻഡാണ് EZ സെൻറ്റർ സ്റ്റാൻഡ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരുപാട് സ്ട്രെയിൻ എടുക്കാതെ തന്നെ വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ ഇടാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഡെമോ ഞാൻ കാണിക്കാം. അലോയ് വീലാണ്, മറ്റ് സ്കൂട്ടറുകളൊക്കെ കൂടുതൽ വലിപ്പമുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന് ഈ പാർക്കിംഗ് ബ്രേക്കാണ്. അതായത് ഇത് വലിച്ചു വിട്ട് ഇത് നമ്മൾ നന്നായി പ്രസ് ചെയ്തതിൻ്റെ ഇടയിലേക്ക് ഇതിന് കയറ്റിയിടുകയാണ്. അതിൻ്റെ ഡെമോ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് വണ്ടി നിർത്തിയിടുമ്പോൾ, ഒരു ഇറക്കത്തിലൊക്കെ നിർത്തിയിടുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാതെ നമുക്ക് പാർക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പിന്നത് ഇഗ്നീഷ്യൻ ലോക്ക് വിത്ത് സെക്യൂരിറ്റി ഷട്ടർ. അപ്പം നമ്മൾ ഇവിടെ ഇതിൻ്റെ ഈ ഭാഗം വെച്ച് നമുക്കിതിന് ഷട്ടർ ചെയ്യാം, അടച്ചു. ഉണ്ടോ, അപ്പോൾ പുതിയ എല്ലാ സ്കൂട്ടറിലും ഉണ്ടെന്ന് തോന്നുന്നു. തുറന്നു നോക്കുമ്പോൾ 1-2 പ്രത്യേകതയുണ്ട്. ഇത് ഹെൽമെറ്റ് ഹുക്കാണ്. അതായത് നമുക്കിത് ഇതിനകത്ത് ഹെൽമെറ്റിൻ്റെ ആ വള്ളി ഇതിലിട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചാൽ ഹെൽമെറ്റ് പോകാതെ സൂക്ഷിക്കാം.
പിന്നെ ഒന്നുള്ളത് ഇവിടെ നമുക്കിതിന് ചാർജിങ് പോർട്ട് കൂടി നൽകിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പ്രത്യേകതയോടുകൂടി ഇതിൽ പറയുന്നുണ്ട്, ഇന്റലിജന്റ് TCI, അതായത് US സ്കൂട്ടേഴ്സ് ഫ്യൂൽ എഫിഷ്യൻറ്റ് എൻജിൻ യൂസസ് ഇന്റലിജന്റ് TCI ഇൻബിൽറ്റ് വിത്ത് വേരിയബിൾ ടൈമിംഗ് മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ബെസ്റ്റ് ഫ്രം യുവർ എൻജിൻ. അതായത് എൻജിനിൽ ഏറ്റവും നന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ഇന്റലിജന്റ് TCI ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഫ്യുവൽ കോക്ക് എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫ്യുവൽ കോക്ക് ഓണും ഓഫും ആകും. ഇത് നമ്മൾ പ്രത്യേകമായി ഓണും ഓഫും ചെയ്യേണ്ടതില്ല എന്നൊരു പ്രത്യേകതയും കൂടി കമ്പനി പറയുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് CVT എഞ്ചിനാണ്. CVT എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്യുവൽ എഫിഷ്യൻസി കൂടിയ ഒരു എഞ്ചിനാണ് CVT എഞ്ചിൻ. എന്നെ സംബന്ധിച്ചോളം ഞാനിത് വളരെ കുറഞ്ഞ കിലോമീറ്റർ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. എങ്കിലും 62 മൈലേജാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും എനിക്ക് എന്താണ് പറഞ്ഞ 55-60 ചിലപ്പോഴൊക്കെ കിട്ടില്ല. മെയിൻ നല്ല റോഡാണെങ്കിൽ 60-60 വരെ കിട്ടാറുണ്ട്. അത് ഈ 2 കഴിഞ്ഞിട്ടും അതിലൊരു കുറവ് നമുക്ക് വന്നിട്ടില്ല. ആ നിലക്ക് നോക്കുമ്പോൾ ഈ വണ്ടി ഫ്യുവൽ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ഏറ്റവും നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ഇതിൽ കുട്ടികൾ ചെറുതായി വരച്ച വരകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആകെ ഒരു എഞ്ചിനൊരു കുഴപ്പം വന്ന് എഞ്ചിന് ഭാഗത്തല്ല ബോഡിയിലൊരു കുഴപ്പം വന്നിരിക്കുന്നത് ഇവിടെ ഇച്ചിരി തുരുമ്പ് വരുന്നുണ്ട്. അത് എൻ്റെ വണ്ടിക്ക് മാത്രമുള്ളതാണോ എന്നറിയില്ല. പക്ഷെ ഞാനത് പെയിൻ്റ് അടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അതാണ് 2 കഴിഞ്ഞപ്പോൾ ആകെ ഉണ്ടായ ഒരു ഓട്ടം എന്നുള്ളത്. പിന്നെ ഇതുവരെ എന്താണ് സർവീസ് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ ബാറ്ററിയോ അങ്ങനെ ഒന്നും എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങും. ഇപ്പോഴത്തെ മോഡൽ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കിത് ZXI ഡിസ്ക് വെർഷനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഡിസ്കാകുമ്പോൾ കുറച്ച് ഭംഗിയുണ്ട് എന്നുള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഹൈവേയിൽ മറ്റുമൊക്കെ വളരെ ബ്ലോക്കുള്ള സമയത്തൊക്കെ ഒന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ ബുക്ക് ചെയ്താൽ തലകുത്തി താഴെ കിടക്കും. അപ്പോൾ അത് നമുക്ക് ഒരു ഉപകാരപ്രദമായ കാര്യമാണ്. പിന്നെ BS4 എഞ്ചിനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ വണ്ടി ഓൺ ചെയ്താൽ തന്നെ എപ്പോഴും ഹെഡ്ലൈറ്റ് ഓണായി കിടക്കും, ഓഫ് ചെയ്യാൻ കഴിയും. മിറർ നല്ല ഒരുതരം എന്താണ് അലുമിനിയം ഗ്ലാസ് ഫിനിഷോട് കൂടിയ പ്ലാസ്റ്റിക് ആണത്. നല്ല കളറിലുള്ള ഒരു ഓൺ ബട്ടണാണ്. ഇത് നമ്മുടെ ഇഗ്നീഷൻ സ്വിച്ചാണ്. വണ്ടിയുടെ മറ്റൊരു ചില കുഴപ്പങ്ങളായിട്ട് കുഴപ്പമല്ല എങ്കിലും ചിലരൊക്കെ പറയുന്നത് വണ്ടിക്ക് സൗണ്ട് കൂടുതലാണ് എന്നാണ്. എന്നാൽ ഞാൻ പരിശോധിച്ചിടത്തോളം എല്ലാ വണ്ടികൾക്കും വണ്ടി ഓൺ ചെയ്യുമ്പോൾ ആ ശബ്ദമുണ്ട്. അതിൽ എന്താണ് ഈ ശബ്ദം കൂടുതലോ കുറവോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം സൗണ്ടിന് എങ്ങനെയാണ്. വണ്ടി സൗണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്? വല്ലാതെ സൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലരൊക്കെ അങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാ വണ്ടികൾക്കും എൻ്റെ സുഹൃത്തിനോട് ഞാനിത് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് എല്ലാ വണ്ടികൾക്കും ഇതുപോലത്തെ സൗണ്ടുകൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴുള്ള സ്മൂത്ത്നെസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോഴും നല്ല മെയിൻ റോഡ് നല്ല റോഡാണെങ്കിൽ വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല എന്നല്ല, സുഖമായി ഓടിക്കാം. നല്ല ചാട്ടമൊന്നുമില്ലാതെ ഈ സസ്പെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് നന്നായി ഓടിക്കാൻ പറ്റുന്നുണ്ട്. 2 കഴിഞ്ഞിട്ടും അതിലൊരു എന്താണ് കോട്ടവും എനിക്ക് അനുഭവപ്പെടുന്നില്ല. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കമ്പനി തന്ന സീറ്റ് നല്ല ഒരു എന്താണ് ചായ നിറത്തിലുള്ള കളറും പിന്നെ എന്താണ് കാപ്പി കളറുമാണ്. നമുക്ക് അതിൻ്റെ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. ഈ കളറും വണ്ടിയുടെ കളറും തമ്മിൽ നല്ല യോജിപ്പുണ്ടായിരുന്നു. ഞാനത് പൂച്ച മാന്തുന്നതിനോ മറ്റു കൊണ്ടും മുകളിൽ ഒരു ഇതിൻ്റെ കവർ ഇട്ടിരിക്കുകയാണ്. അതും നല്ല നല്ല ആ സമയത്ത് എനിക്ക് വേറെ കുറേ വണ്ടികൾ പരിശോധിച്ചതിന് ശേഷം ഇതാണ് നന്നായി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ വിലയായി ഞാനന്ന് കൊടുത്തത് 79,000 അന്ന്. അത് ഇതിൻ്റെ ഡിസ്ക് മോഡൽ അല്ലാത്തതിന് 76 ഡിസ്കിന് 73 ഞാൻ അന്ന് കമ്പനി പറഞ്ഞത്.
ഇപ്പോൾ ഇതിൽ കൂടി ഇൻഷുറൻസ് ഒക്കെ കൂടി എന്താണ് വല്ലാതെ പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ വില എന്താണെന്ന് അറിയില്ല. ഈ മോഡൽ ഡിസ്ക് ബ്രേക്ക് ആയിട്ട് ഈ മോഡൽ ഇറങ്ങുന്നുണ്ടോ എന്നും അറിയില്ല. ക്ലാസിക് എന്ന പേരിലൊക്കെ പുതിയ പുതിയ മോഡലുകൾ ജൂപ്പിറ്ററിൻ്റെ തന്നെ കമ്പനി ഇറക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ ഈ സ്കൂട്ടറിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. വേണമെങ്കിൽ കമൻ്റ് ആയത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ആളുകൾക്ക് പരിചയപ്പെടുത്തണം, അവരെ അയച്ചു കൊടുക്കുകയും ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്നുകൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പൈസ ചിലവൊന്നുമില്ല. ആ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക മാത്രമായി ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി.